മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ മാസ്ട്രോ ജനറൽ സർവീസ് ആയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗം, ക്ലച്ചിൻ്റെ സൈഡ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ലൈൻഡറൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ലൈൻഡർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഇത്തവണ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാം. പിന്നെ നമുക്കത് ഈ ബാക്ക് വീലിൻ്റെ സൈഡിലത്തെ ഇവിടുത്തെ ബെയറിങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഓയിലിലേക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആരംഭമാണ് ഇത്, ശരിക്കും പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഓയിലാണ്. നമുക്ക് ഇപ്പോൾ ലെവലൊക്കെ കാര്യങ്ങൾ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം. നോക്കിയിട്ട് ടോപ്പപ്പ് ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം. കാരണം ഇപ്പോൾ ഇത് ബെയറിങ്ങിന് കംപ്ലൈൻ്റ് ഇല്ല, പക്ഷേ ഹോൾസെയിലാണ് ലീക്ക് ആയേക്കണേ. പക്ഷേ അഴിക്കണ സമയത്ത് അഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബെയറിങ് ഹോൾസെയിലെല്ലാം മാറേണ്ടി വരും. കാരണം അത് ഗിയർ ബോക്സ് അഴിച്ചാലാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ചെറിയ നനവ് ഉണ്ട് ഇതുമേ. അപ്പോൾ ആ ഓയിൽ കുറവുണ്ടെങ്കിൽ അത് നമ്മൾ ടോപ്പപ്പ് ചെയ്ത് തരാം. അതിന് ശേഷം നെക്സ്റ്റ് സർവീസൊക്കെ നമ്മൾ കൂടാണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ഓയിൽ ലീക്ക് വരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അഴിച്ച് മാറേണ്ടി വരും കേട്ടോ. അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററുടെ ഭാഗമായാലും നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ ഒന്ന് ഈ തവണ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. എയർ ഫിൽറ്റർ ഏകദേശം മാറേണ്ട ടൈമിലേക്ക് ആവണമുണ്ട്, കാരണം അതിന് അത്യാവശ്യം പൊടി വയ്ക്കുന്നുണ്ട്. എന്നാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ ഇത് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗമാണ്, ഓട്ടോ ക്ലച്ച് യൂണിറ്റാണ് നമുക്ക് വരുന്നത്, സി വി ടി ക്ലച്ചാണ്. അത്യാവശ്യം വർക്ക് ചെയ്ത് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ആക്കി ഇടുക. ഓയിൽസിയിലെ കാര്യങ്ങളോ ലീക്കൊന്നും ഇല്ല ഈ സൈഡിൽ കേട്ടോ. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ്, അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ ടെൻഷനൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ ഒരുപക്ഷേ സെൽഫിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ അതൊന്ന് തൽക്കാലം ഒന്ന് ലൂപ്പ് ചെയ്ത് കയറ്റിട്ടായിരുന്നു. പിന്നെ വേരിയേറ്റർ ബോഡി കയ്യിലും വേറെ പ്രയത്തൊക്കെ കംപ്ലൈൻറ്റൊന്നുമില്ല. ക്ലച്ച് ട്രമ്പിൽ ചെറിയതായിട്ട് ലൈൻഡർ പിടിക്കാതെ പോകുന്നൊരു പാടുണ്ട്, അതാണ് ചില ഭാഗങ്ങളിൽ പിടിക്കുകയും പിടിക്കാതെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിട്ടേക്കാം. പിന്നെയും അതല്ല ജർക്കിംഗ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗിയർ ബോക്സ് ചെയ്യണ കൂട്ടത്തിക്കടെ അതൊന്ന് ലൈത്തിൽ കയറ്റി കട്ട് ചെയ്തെടുക്കാം, ഒന്ന് പോളിഷ് ചെയ്ത് കയറ്റാം. സി വി ടി ക്ലച്ചാണ് അതിൻ്റെ ഇതൊന്ന് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നിലവിൽ ഇത് നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണത്, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അത് നമ്മൾ അഴിച്ച് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ മോശം അവസ്ഥയിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഈ സെൻട്രൽ ഈ ഭാഗം നോക്കുമ്പോൾ കണ്ടോ, ചെറുതായിട്ടൊരു പൊട്ടൽ പോലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത സർവീസും പീരിയോഡിക് സർവീസ് വരുമ്പോൾ നമുക്ക് 4 മാസത്തിലൊരിക്കാണ് വന്നത്, അല്ലെങ്കിൽ 3000 കിലോമീറ്റർ ബേസ് ചെയ്ത്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് വരാണെങ്കിൽ നമുക്ക് അടുത്തേൽ മാറ്റിയിട്ടാൽ മതി. കാരണം ഏകദേശം 650 രൂപ കോസ്റ്റ് വരുന്നുണ്ട് നമുക്ക് ഈ ബെൽറ്റിന് മാത്രമായിട്ട് കേട്ടോ. നമുക്ക് പരമാവധി യൂസ് ചെയ്യാം, അതിന് ശേഷം മാറ്റിയിട്ടാൽ മതി. പിന്നെ ഈ ഹെഡിൻ്റെ ഈ ഭാഗത്തെ ഓയില് ലീക്കുണ്ട്, അതായത് ഗ്യാസ്കറ്റ് കംപ്ലൈൻറ്റ് വന്നേക്കണം, അതൊന്ന് മാറ്റിയിട്ടേക്കാം. കാരണം ഉള്ളിലായതുകൊണ്ട് നമുക്കത് പുറമേ നിന്ന് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. മറ്റേ ഗിയർ ബോക്സിൻ്റെ ഒക്കെ ആകുമ്പോൾ പുറമേ നിന്ന് കാണാൻ പറ്റും, ഇത് കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. ഈ സൈഡൊക്കെ ലീക്ക് ഉണ്ട് തന്നെ, അതൊന്ന് അഴിച്ച് മാറ്റിയിട്ടേക്കാം. പിന്നെ നമുക്ക് ഒന്ന് രണ്ട് കേബിളുകൾ കംപ്ലൈൻ്റ് ഉണ്ട്. ഒന്ന് ഈ ചോക്കിൻ്റെ കേബിൾ, ചോക്കിൻ്റെ കേബിൾ പ്രോപ്പറായിട്ട് വർക്കാവുള്ള, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വണ്ടി നമ്മൾ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കില്ല, പെട്ടെന്ന് ഓഫ് ആയിപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ആ കേബിളിൻ്റെ കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ ശരിക്കും കല്ലം ബ്രേക്കാണ്, പിന്നെ നമ്മൾ തൊടുമ്പോഴത്തേക്കും പിടിക്കുന്ന കണ്ടീഷൻ തന്നെ. അത് ഈ ബ്രേക്കിൻ്റെ കേബിൾ ഫുൾ ടൈറ്റ് ആയേക്കാണ്, അതായത് അഡ്ജസ്റ്റ് ചെയ്യാനില്ല അത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രേക്ക് കേബിളും സ്പീഡോ മീറ്റർ വർക്ക് ചെയ്യാത്ത ഈ കേബിൾ വേഗം തന്നെയാണ്, അതിൻ്റെയാണ് ആ ഫ്രണ്ടിൽ നിന്നൊരു ചെറിയൊരു കിരീരി എന്നുള്ള സൗണ്ടൊക്കെ വന്നത് അതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലിൻ്റെ ഒരു ബ്രേക്ക് കേബിൾ, സ്പീഡോ മീറ്റർ കേബിൾ, ചോക്ക് കേബിൾ, ആ 3 കേബിൾ നമുക്ക് മാറ്റിയിടണം എമർജൻസി ആയിട്ട്. പിന്നെ നോർമൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളോ പിന്നെ വന്നുള്ളൂ. ബാറ്ററിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററിയൊക്കെ പുതിയ ബാറ്ററിയാണ്, ടെസ്റ്റ് ചെയ്യുമ്പോഴായാലും വേറെ കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും കാണിക്കണമെന്നില്ല, ഓക്കെ ആയിട്ട് കാണിക്കണം കേട്ടോ. വാറണ്ടിയിലുള്ളതായിരിക്കണം പുത്തൻ ബാറ്ററി. പിന്നെയുള്ളത് ഈ സൈഡിൽ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ്, അതും ശരിക്കും നല്ല രീതിയിൽ പൊടിഞ്ഞു പിടിക്കും, അതെന്തെങ്കിലും മാറ്റിയിടാം. എഞ്ചിൻ ഓയിൽ കുഴപ്പമില്ല, നല്ല ഓയിലാണ്. പിന്നെ ഈ പ്ലഗ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. അടുത്ത സർവീസിൽ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗ് ഒക്കെ മാറ്റിയിട്ട് വരും കേട്ടോ. കാരണം അപ്പോഴത്തേക്ക് അതിൻ്റെ കിലോമീറ്റർ ഓടി കിലോമീറ്റർ ആവും, മാറേണ്ട കിലോമീറ്ററിലേക്ക് എത്തും. ഞാൻ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ തന്നെ കോസ്റ്റ് ഒന്ന് എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ കിടാം കേട്ടോ. എന്തായാലും എനിക്ക് നോക്കിയിട്ടൊന്ന് പറഞ്ഞോളൂ.